ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖാണല്ലോ അല്ലേ? ഞാനിന്നൊരു നല്ലൊരു വിശേഷമാണ് വന്നിരിക്കുന്നത്. എന്താണെന്ന് അറിയണ്ടേ? അറേസ്. അതെ, പ്ലസ് ടു കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനിലെ സെക്കൻഡ് ചാപ്റ്ററാണിത്. ഈ ചാപ്റ്റർ വളരെ ഈസിയായി നമുക്ക് പഠിക്കാം. അതിന് ഒരേ ഒരു കാര്യം ഫോളോ ചെയ്യുക. എന്താണെന്നല്ലേ? വരൂ, എന്നോടൊപ്പം ഈ അറേയെക്കുറിച്ച് കൂടുതലായി അറിയാനായി ശ്രമിക്കാം. ഈ ചാപ്റ്ററിൽ നാം പഠിക്കേണ്ട കാര്യങ്ങൾ ഏതെല്ലാമാണെന്ന് നോക്കാം. അറേ ആൻഡ് ഇറ്റ്സ് നേറ്റ്, അറേ ഡിക്ലറേഷൻ, മെമ്മറി അലോക്കേഷൻ ഫോർ അറേസ്, അറേ ഇനിഷ്യലൈസേഷൻ, അസസിംഗ് അറേ എലമെന്റ്സ്, സ്ട്രിംഗ് ഹാൻഡ്ലിംഗ് യൂസിംഗ് അറേസ്, മെമ്മറി അലോക്കേഷൻ ഫോർ സ്ട്രിങ്സ്, ഇൻപുട്ട് ഔട്ട്പുട്ട് ഓപ്പറേഷൻസ് ഓൺ സ്ട്രിങ്സ്. ഏത് കാര്യവും പഠിക്കും മുമ്പേ അതിന്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കിയാൽ അത് പഠിക്കാനായി താല്പര്യം തോന്നും അല്ലേ? ഇവിടെ നമുക്ക് ആദ്യമായി അറേയുടെ ആവശ്യകത എന്താണെന്ന് ഗ്രഹിക്കാം. ഓക്കെ, അതിനായി ഞാൻ നിങ്ങളെ പ്ലസ് വണ്ണിലെ പോർഷനിലേക്ക് ക്ഷണിക്കുകയാണ്. ഹൗ ക്യാൻ ബി ഡിക്ലെയർ എ മാർക്ക്? മാർക്ക് എന്ന ഈ വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഇന്ത്യ മാർക്ക് അല്ലേ? അങ്ങനെയാണെങ്കിൽ 5 മാർക്സ് ഡിക്ലെയർ ചെയ്യുന്നത് എങ്ങനെയാണ്? ഹൗ ക്യാൻ വി ഡിക്ലെയർ 5 മാർക്സ്? ഇന്ത്യ മാർക്ക് 1, മാർക്ക് 2, മാർക്ക് 3, മാർക്ക് 4, മാർക്ക് 5. എത്ര വേരിയബിൾസ് വേണ്ടി വന്നു? 5 മാർക്സ് ആയപ്പോൾ 5 വേരിയബിൾസ് ആണ് വേണ്ടി വന്നത്. ഒരു മാർക്കായപ്പോൾ ഒരു വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യാനായിട്ട് വേണ്ടി വന്നത്. അങ്ങനെയെങ്കിൽ 100 മാർക്സ് എങ്ങനെ ഡിക്ലെയർ ചെയ്യും? ഹൗ ക്യാൻ വി ഡിക്ലെയർ 100 മാർക്സ്? ആലോചിക്കും. നമുക്ക് 1000 വേരിയബിൾസ് ഇതുപോലെ എഴുതാനായിട്ട് സാധിക്കുമോ? അത് പ്രായോഗികമല്ല അല്ലേ? അപ്പോൾ അതിനെന്തെങ്കിലും ഒരു പരിഹാരം വേണ്ടേ? തീർച്ചയായിട്ടും വേണം. അവിടെയാണ് അറേയുടെ ആവശ്യകത. നമുക്ക് അറേ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. അതായത് ഇന്ത്യ മാർക്ക് 100. എത്ര ഈസി ആയിട്ട് എഴുതിയല്ലേ? ഇത്രയും വലിയ, അതായത് 100 വേരിയബിൾസ് എഴുതിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനത്ത് നമ്മൾ അതിനെ ഇത് ഒറ്റയടിക്ക് ഇത് അറേ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതി. നോക്കൂ, ഡാറ്റ ടൈപ്പാണ് ഇന്ത്യ, മാർക്ക് എന്നുള്ളത് അറേയുടെ നെയിമാണ്, 100 എന്നുള്ളത് എന്താണ്, അതിൻ്റെ അറേയുടെ സൈസാണ്. ഇപ്പം നമുക്ക് 1000 വേരിയബിളാണ് ഡിക്ലെയർ ചെയ്യുന്നതെങ്കിൽ സൈസ് ഇവിടെ 1000 ആക്കി കൊടുക്കാം. ഓക്കെ, ഇപ്പം നമുക്ക് അറേയുടെ ആവശ്യകത മനസ്സിലായി കാണുമല്ലോ. നീഡ് ഫോർ അറേ. ഇൻ ഓർഡർ ടു സ്റ്റോർ 1000 മാർക്സ് ഓഫ് 1000 സ്റ്റുഡൻറ്, വി ഹാവ് ടു ഡിക്ലെയർ 1000 വേരിയബിൾസ്. ഇറ്റ് ഈസ് എ ലബോറിയസ് വർക്ക്. Hence, the need for arrays arise. Using array, we can declare it very simple as India mark 1000. 1000 students in day, 1000 marks store in a mangle, namakku 1000 variables aanu vendathu. Idu oru buddhimuttulla kaaryamaanu. Ippidiyaanu arrayude aavashyakatha. Array ubayichu namakku ivane valare simple aayi da ingane namakku ezhuthanayittu saadhikkum. India mark 1000. ഓക്കെ, ഇനി അറേയുടെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. ആൻ അറേ ഈസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ദ സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിജ്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. അറേ എന്നുള്ളത് ഒരുപോലത്തെ സെയിം ടൈപ്പിലുള്ള എലമെന്റ്സിന്റെ ഒരു കളക്ഷനാണ്. അത് എപ്രകാരമാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത് നോക്കാം. അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസിലാണ് അതിനെ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. An array is a collection of elements of the same type placed in contiguous memory locations. തൊട്ട് മുമ്പേ ഇന്ത്യ മാർക്ക് 100 എന്ന് നമ്മൾ നോക്കിയായിരുന്നു. അവിടെ ഒരുപോലത്തെ എലമെന്റ്സ് ആണ് അതിനകത്ത് വന്നത്. അതായത് ഇന്റിജർ ടൈപ്പ് മാത്രമാണ് അവിടെ വന്നത്. അതായത് ഇന്റ് ആണെങ്കിൽ അതിനകത്തുള്ള അറേക്കകത്തുള്ള എല്ലാ എലമെന്റ്സും ഇന്റ് ഡാറ്റ ടൈപ്പ് ആയിരിക്കും. ഫ്ലോട്ട് അറേ ആണെങ്കിൽ ഫ്ലോട്ട് അറേക്കകത്തുള്ള എല്ലാം ഫ്ലോട്ട് ടൈപ്പ് ആയിരിക്കും. ചാർ അറേ ആണെങ്കിൽ അറേക്കകത്തുള്ള എല്ലാം ക്യാരക്ടർ ആയിരിക്കും. ഓക്കെ, ആൻ അറേ ഇസ് എ കളക്ഷൻ ഓഫ് എലമെന്റ്സ് ഓഫ് ദ സെയിം ടൈപ്പ് പ്ലേസ്ഡ് ഇൻ കണ്ടിജ്യൂസ് മെമ്മറി ലൊക്കേഷൻസ്. ഇത് ഒരു റിയൽ ലൈഫ് എക്സാമ്പിളാണ് അറേക്ക്. അതായത് ഇവിടെ നമുക്ക് ഒരുപോലത്തെ എലമെന്റ്സ് ആണ് ഞാൻ വെച്ചിരിക്കുന്നത്, കണ്ടോ. ഇതിനകത്ത് വെറും ടെസ്റ്റ് മാത്രമേ ഉള്ളൂ, 5 ആണുള്ളത്. ഇത് ഓരോന്നും അടുത്തടുത്ത മെമ്മറി ലൊക്കേഷൻസ്, അതായത് ഒരുമിച്ച് അടുത്തടുത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് അറേയുടെ ഡിക്ലറേഷൻ എന്താണെന്ന് നോക്കാം. ഒരു അറേ എപ്രകാരം നമുക്ക് ഡിക്ലെയർ ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് നോക്കാം. വേരിയബിൾ ഡിക്ലറേഷൻ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ടല്ലോ, അതുപോലെ അറേയുടെ ഡിക്ലറേഷൻ. തൊട്ട് മുമ്പേ എക്സാമ്പിൾ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് എഴുതാം. സിൻടാക്സിസ്, ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. ഞാൻ ഇന്ത്യ മാർക്ക് 100 എന്ന് പറഞ്ഞ് ഒരു എക്സാമ്പിൾ പഠിപ്പിച്ചു.
അത് ഞാൻ വെച്ചിട്ട് തന്നെ നമുക്കിവിടെ സിൻടാക്സ് എഴുതാം. ഇൻഡ് എന്ന് പറയുമ്പോൾ ഡാറ്റ ടൈപ്പ്, മാർക്ക്, അറേ നെയിം, സൈസ് എന്നുള്ളത് അവിടെ 100 ആയിരുന്നു, അതാണ്. ഇരിക്കുക, അവിടെ അറേയുടെ ഡിക്ലറേഷൻ എങ്ങനെയാണ്, അതിൻ്റെ സിൻടാക്സ് ഡാറ്റ ടൈപ്പ്, അറേ നെയിം, സൈസ്. ഈ സൈസ് എഴുതുമ്പോൾ എപ്പോഴും സ്ക്വയർ ബ്രാക്കറ്റാണ് ഉപയോഗിക്കേണ്ടത്. ലാസ്റ്റ് നിങ്ങൾ സെമി കോളൻ കമ്പൽസറി ഇട്ടിരിക്കണം. ഓക്കെ, അടുത്തത് ഇനി എങ്ങനെയാണ് ഓരോ അറയ്ക്കകത്ത് ഓരോരോ ഐറ്റം ഉണ്ടല്ലേ, ആ ഐറ്റത്തിനെ പറയുന്നതാണ് എലമെൻറ്റ്. അറയ്ക്കകത്ത് ഓരോരോ ഐറ്റം ഉണ്ട്, അതിനെ പറയുന്നതാണ് എലമെൻറ്റ്. ഇനി അറയുടെ ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ് എന്താണെന്ന് നോക്കാം. ഈച്ച് എലമെൻറ്റ് ഇൻ ആൻ അറേ ക്യാൻ ബി അസസ്ഡ് യൂസിങ് ഇസ് പൊസിഷൻ ഇൻ ദ ലിസ്റ്റ് കോൾഡ് ഇൻഡെക്സ് ഓർ സബ്സ്ക്രിപ്റ്റ്. അറയുടെ ഓരോ എലമെൻറ്റിനെയും അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ് പറയുന്നത്, അസസ് ചെയ്യുന്നത്. അതിനെ പറയുന്നതാണ് ഇൻഡെക്സ് അല്ലെങ്കിൽ സബ്സ്ക്രിപ്റ്റ്. നാം സാധാരണ ഇതെവിടെ ഈ ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് 5 കുരുവികളാണ് കാണാൻ പറ്റുന്നത്. ഈ ഓരോന്നിനെയും ഞാനിപ്പോൾ പറയണം. ഇപ്പം നീലക്കുരുവി എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ പൊസിഷൻ നിങ്ങൾ പറയും, മൂന്നാമത്തെ എന്ന് പറയും. നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ സാധാരണ പറയുന്നത് ഇതിൻ്റെ പൊസിഷൻ 3, 1, 2, 3 എന്ന് പറയും. പക്ഷെ അറയിലാണെങ്കിൽ ഇൻ സി പ്ലസ് പ്ലസ് ദ അറേ ഇൻഡെക്സ് സ്റ്റാർട്സ് വിത്ത് 0. അറയിലാണെങ്കിൽ നമുക്ക് ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെയെന്നാണ്? 0. അങ്ങനെയാണെങ്കിൽ ഈ ആദ്യത്തെ പൊസിഷനെ എന്ത് പറയും? 0 എന്നാണ് പറയുന്നത്. 0, 1, 2, 3, 4. അപ്പൊ നീലക്കുരുവി അറേ ഉപയോഗിച്ച് പറയുന്നെങ്കിൽ ഏത് പൊസിഷനിലാണ്? സെക്കൻഡ് പൊസിഷനിലാണ്. ഓക്കെ, ഇനി അറേഞ്ച്മെന്റ് ഓഫ് എലമെന്റ്സ് ഇൻ അറേ എപ്രകാരമാണെന്ന് നോക്കാം. അറേയുടെ എലമെന്റ്സ് എപ്രകാരമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നോക്കാം. നേരത്തെ നമ്മൾ എലമെന്റ്സ് എന്താണെന്ന് പഠിച്ചു. ഈച്ച് ഐറ്റം ഇൻ ആൻ അറേ ഈസ് കോൾഡ് എലമെന്റ്സ്. അറേക്കകത്തുള്ള ഓരോ ഐറ്റമാണ് എലമെന്റ്സ്. ഇതെല്ലാം 60, 75, 50, 84, 90, 95 ആണ് ഇവിടുത്തെ എലമെന്റ്സ്. സിക്സ് എലമെന്റ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇത് ഓരോന്നും ഇരിക്കുന്ന പൊസിഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡെക്സ് ആണ്. 0 ആദ്യത്തെ 60 ഇരിക്കുന്നത് 0, 75 1, 52, 84 3, 94 5 ആണ്. അതായത് 6 എലമെന്റ്സ് ഉണ്ടെങ്കിൽ ലാസ്റ്റ് എലമെന്റ് ഇരിക്കുന്നത് 6 നിന്ന് 1 കുറയ്ക്കുന്ന പൊസിഷനിലായിരിക്കും, 5th പൊസിഷനിലായിരിക്കും ഇരിക്കുന്നത്. ഹിയർ മാർക്ക് എന്നാണ് ഈ അറയുടെ പേരാണെങ്കിൽ മാർക്ക് 0 ഇരിക്കുന്നത് ഏതാണ്? 60. മാർക്ക് 0 ഇരിക്കുന്നത് 60 ആണ്. മാർക്ക് എന്ന അറയിൽ 0th പൊസിഷനിലാണ് 60. മാർക്ക് എന്ന അറയിൽ 1st പൊസിഷനിലാണ് 75 ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റിൽ മാർക്ക് എന്ന അറയിൽ 5th പൊസിഷനിലാരാണ്? 95. ഈ അവസാനത്തെ എക്സാംസിന് ചിലപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതായത് ഇപ്പോൾ മാർക്ക് 3 ഇരിക്കുന്ന എലമെൻ്റ് ഏതാണെന്ന് ചോദിച്ചാൽ ചോദിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് പറയണം? മാർക്ക് 3 ഏതാണ് ഇരിക്കുന്നത്? 84. നമ്മൾ സാധാരണ എണ്ണി എടുക്കുമ്പോൾ 1, 2, 3, 4 എന്നായിരിക്കും എണ്ണുന്നത്. പക്ഷേ അറേ ഉപയോഗിക്കുമ്പോൾ 0, 1, 2, 3 അങ്ങനെയാണ് എഴുതേണ്ടത്. അങ്ങനെയാണെങ്കിൽ മാർക്ക് 3, 84 ആണ്. ഓക്കെ, ഇനി അടുത്തത് മെമ്മറി അലോക്കേഷൻ ഫോർ അറേസ് നോക്കാം. അറേയുടെ മെമ്മറി അലോക്കേഷൻ എപ്രകാരമാണെന്ന് നോക്കാം. ഇൻഡ് നം 5 ഇതൊരു എക്സാമ്പിളാണ്. നം ആണ് അറേയുടെ പേര്, ഇൻഡിജർ ടൈപ്പാണ്, 5 എലമെന്റ്സ് ഉണ്ട്. അപ്പോൾ നോക്കൂ, ഇത് നിങ്ങൾക്ക് ഡൗട്ട് വരും. 5 എലമെന്റ്സ് ആണെങ്കിൽ 5 കോളംസ് ഇവിടെ വന്നാൽ പോരെ, എന്തിനാ ഇത്രയും എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം. അത് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഡിക്ലെയർസ് ആൻ അറേ നെയിംഡ് നം. ഇറ്റ് ക്യാൻ സ്റ്റോർ ഹൗ മെനി നമ്പേഴ്സ്? 5 ഇൻഡിജർ നമ്പേഴ്സ്. ഓക്കെ, ദ അഡ്രസ് ഓഫ് ദ ഫസ്റ്റ് എലമെന്റ് ഈസ് അസ്യൂംഡ് ആസ് 1000. 1000 ആണ് ഫസ്റ്റ് എലമെന്റിന്റെ അഡ്രസ് എന്ന് അസ്യൂം ചെയ്തിരിക്കുകയാണ്. സിൻസ് നം ഈസ് ദ ഇൻറ്റിജർ ഡാറ്റ ടൈപ്പ്, സൈസ് ഓഫ് ഈച്ച് എലമെന്റ് ഈസ് 4 bytes. നമുക്കറിയാം ഇൻറ്റിജർ ആയ എത്ര ബൈറ്റ് ആണ്? 4 bytes ആണ് സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ എലമെന്റിനും എത്രയാണ്? ഇവിടെ ഇപ്പോൾ എത്ര എലമെന്റ് ഉണ്ട്? 1, 2, 3, 4, 5 എലമെന്റ്സ്. 5 എലമെന്റ്സ്, ഓരോ എലമെന്റിനും 4 bytes ആണ് എടുക്കുന്നത്. അതായത് ആദ്യത്തെ എലമെന്റ് നമ്മൾ അറേയില് ആദ്യത്തെ എലമെന്റ് നം 0 ആണ് അല്ലേ. നം 0 ആദ്യത്തെ എലമെന്റ് സ്റ്റോർ ചെയ്തിരിക്കുക. നം 0 എന്ന് പറയുമ്പോൾ നം 0 എടുക്കുന്നത് ആദ്യത്തെ 4 bytes ആണ്. 1, 2, 3, 4 bytes. അടുത്ത് നം 1 എടുക്കുന്നത് അടുത്ത 4 bytes ആണ്. നം 2 എടുക്കുന്നത് അടുത്ത 4 bytes ആണ്. നം 3 എടുക്കുന്നത് അടുത്ത 4 bytes ആണ്. നം 4 എടുക്കുന്നത് അടുത്ത 4 bytes ആണ്. ഇത് താഴെ എഴുതിയിരിക്കുന്നത് അതിൻ്റെ അഡ്രസ്സാണ്. ഓക്കെ,
ഇങ്ങനെയാണെങ്കിൽ ടോട്ടൽ ബൈറ്റ്സ് ഇതിന് ഈ എൻഡ് നം ഫൈവിനെ സ്റ്റോർ ചെയ്യാനായിട്ട് എത്ര എടുത്തു? ഇത് നമുക്ക് ടോട്ടൽ ബൈറ്റ്സ് ഇവിടെ എണ്ണുമ്പോഴത്തേക്ക് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 മുതൽ ഇതുവരെ എണ്ണുമ്പോഴത്തേക്കും നമുക്ക് 20 എന്ന് കിട്ടും. എത്ര 20 ബൈറ്റ്സ് കിട്ടും ഇതുവരെ ആകുമ്പോഴത്തേക്കും 20 ബൈറ്റ്സ്. അങ്ങനെയാണെങ്കിൽ ഇത് കാണാനായിട്ട് ഈസി ആയിട്ട് കാണാനായിട്ട് ഒരു ഫോർമുലയുണ്ട്, അത് നോക്കാം. ടോട്ടൽ ബൈറ്റ്സ് അലോക്കേറ്റഡ് ഫോർ ആൻ അറേ ഈക്വൽ ടു സൈസ് ഓഫ് അറേ ടൈപ്പ്. അറേയുടെ ടൈപ്പിന്റെ സൈസ്, ഇവിടുത്തെ ടൈപ്പ് എത്രയാണ്? 4 bytes ആണ്. ഇൻറ്റു സൈസ് ഓഫ് അറേ, ഇവിടെ സൈസ് ഓഫ് അറേ 5 ആണ്. അപ്പോൾ 4 × 5 ആണ്, 4 ഇൻറ്റിന് വന്നത്. 4 × 5 വിച്ച് ഈസ് ഈക്വൽ ടു 20 bytes ആണ് ഈ അറേക്ക്, ഇൻറ്റ് നം 5 എന്നുള്ള അറേക്ക് എടുത്തത്. ഓക്കെ, അടുത്തത് മെമ്മറി അലോക്കേഷൻ ഫോർ അറേസ്. അതിൽ അടുത്ത എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഫ്ലോട്ട് അറേ വന്നാൽ എപ്രകാരമാണ് അതിൻ്റെ ടോട്ടൽ ബൈറ്റ്സ് എടുക്കുന്നതെന്ന് നോക്കാം. ഫ്ലോട്ടിനെ നമുക്കറിയാം 4 bytes ആണ്. ഫ്ലോട്ടിൻ്റെ അറേ ടൈപ്പ്, അറേയുടെ ഫ്ലോട്ട് അറേയുടെ ടൈപ്പ് എന്താണ്? 4 4 bytes. ഇവിടെ 4 വന്നതെങ്കിൽ എത്ര വരുമായിരുന്നു? 1 byte വരുമായിരുന്നു. ഫ്ലോട്ടിനും ഇൻറ്റിനും 4 bytes. അപ്പോൾ 4 × അടുത്ത സൈസ് ഓഫ് അറേ എത്രയാണ്? 10. 4 × 10 എത്രയാണ്? 40 bytes. ഇവിടെ 4 × 10 ആണെങ്കിൽ എത്ര വരും? 4 എത്ര വരും? 1 എന്ന് വരും. 1 × 10, 10 bytes എന്ന് വരത്തുള്ളൂ. ഓക്കെ, അടുത്തത് അറേ എപ്രകാരമാണ് ഇനിഷ്യലൈസ് ചെയ്യുന്നത് നോക്കാം. അറേ ഇനിഷ്യലൈസേഷൻ, വേരിയബിൾ ഇനിഷ്യലൈസേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് അറേയുടെ ഇനിഷ്യലൈസേഷനാണ്. അറേയുടെ ഇനിഷ്യലൈസേഷൻ അത് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ, അറേ ഡിക്ലറേഷൻ നമ്മൾ പഠിച്ചു, അറേ ഡിക്ലെയർ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് അറേയുടെ ഇനിഷ്യലൈസേഷൻ നടത്താം. അത് ഡിക്ലറേഷനോടൊപ്പം ഈക്വൽ ടു സിമ്പിൾ ഇടുക, അസൈൻമെൻ്റ് ഓപ്പറേറ്റർ ഇട്ടിട്ട് ബ്രേസസ് ഇട്ടതിന് ശേഷം അറേയുടെ എലമെൻറ്റ്സ് എഴുതുക. ഇൻറ്റ് സ്കോർ 5 ഈക്വൽ ടു ബ്രേസസിനകത്ത് 5 elements എഴുതിയിരിക്കുകയാണ്, കണ്ടോ? ഇങ്ങനെയാണ് അറേ ഇനിഷ്യലൈസ് ചെയ്യേണ്ടത്. അടുത്ത് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ 4 ക്യാരക്ടറാണ്. ഇവിടെ ഒരു വ്യത്യാസമുണ്ട്. 4 code 4, ഇവിടുത്തെ അറേയുടെ പേര് കോഡ് എന്നാണ്, 4 size ആണ്. ഇതിനകത്ത് സിംഗിൾ കോഡ്സിനകത്ത് ഓരോ ക്യാരക്ടേഴ്സ് എഴുതിയിരിക്കുകയാണ്. ക്യാരക്ടർ കോൺസ്റ്റൻറ്റ് കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്. ഓരോ ഒരു ക്യാരക്ടറിനെ സിംഗിൾ കോഡ്സിനകത്ത് ഇടണം. എന്നിട്ട് ഇതാ കോമയിട്ട് കോമയിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. അടുത്തത് ഫ്ലോട്ടാണെങ്കിൽ എപ്രകാരം എഴുതാം? അത് ദശാംശ സംഖ്യകളാണ് ഫ്ലോട്ടിൽ വരേണ്ടത്. ഫ്ലോട്ട് ഇയർ 3 elements ഉണ്ട്, ദശാംശ സംഖ്യകളാണ് വരേണ്ടത്. ഓക്കെ, അടുത്തത് വെൻ ആൻ അറേ ഈസ് ഇനിഷ്യലൈസ്ഡ് വിത്ത് വാല്യൂസ് ഇറ്റ്സ് സൈസ് ക്യാൻ ബി ഒമിറ്റഡ്. ഇപ്പോൾ നമുക്ക് വാല്യൂസ് കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ എന്താണ്, ഇവിടെ സൈസ് എഴുതണമെന്ന് കമ്പൾസറി അല്ല. വേണമെങ്കിൽ നമുക്കതിനെ സൈസ് എഴുതാതെ ഇത് ഇപ്രകാരം എഴുതാം. ഓക്കെ, അതായത് ഇവിടെ എത്ര സൈസ് ഉണ്ട്? 5 ആണെന്ന് അർത്ഥം. പക്ഷെ നമുക്ക് ഇവിടെ 5 എന്ന് എഴുതാതെ തന്നെ ഇപ്രകാരം നമുക്ക് സൈസ്, അറേയുടെ സൈസ് എഴുതാതെയും ഇങ്ങനെ എഴുതാനായിട്ട് സാധിക്കും. ഇനി അറേയുടെ എലമെൻസിനെ എപ്രകാരമൊക്കെ നമുക്ക് അസസ് ചെയ്യാനായിട്ട് സാധിക്കാം. രണ്ട് വിധത്തിലാണ് അസസ് ചെയ്യുന്നത്. ഒന്നാമത്തത് അറേ ക്യാൻ ബി അസസ്ഡ് ഇൻ എലമെൻ്റ് വൈസ്. എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ഓരോരോ എലമെൻ്റ് ആയിട്ടായിരിക്കും അത് അസസ് ചെയ്യുന്നത്. ഇതാ ഒരു എക്സാമ്പിൾ നോക്കൂ. ഇൻഡ് സ്കോർ 3 = 30, 40, 50. എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 3 elements ഉണ്ട്. ആദ്യത്തെ എലമെൻ്റ് എവിടെയാണ് ഇരിക്കുന്നത്? സ്കോർ 0 30, സ്കോർ 1 40, സ്കോർ 2 50. അറേയുടെ പേര് സ്കോർ. അപ്പോൾ നോക്കുക അത് അസസ് ചെയ്യുന്നത് സ്കോർ 0 30, സ്കോർ 1 40, സ്കോർ 2 50. ഓക്കെ, ഇപ്പോൾ സം കാണണമെങ്കിൽ സം ഈക്വറ്റ് 30 + 40 + 50 എന്ന് എടുക്കാറില്ല. അതിന് പകരം എപ്പോഴും അസസ് ചെയ്യുന്നത് അതിൻ്റെ പൊസിഷൻ അനുസരിച്ചാണ്. അതായത് അറേയുടെ സബ്സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ്. അതെങ്ങനെയാണ്? സം ഈക്വറ്റ് സ്കോർ 0 + സ്കോർ 1 + സ്കോർ 2. മനസ്സിലായല്ലോ. രണ്ടാമത്തെ മെത്തേഡാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് അറേ അസസ് ചെയ്യുന്നത്. അറേ ക്യാൻ ബി അസസ്ഡ് യൂസിങ് ഫോർ ലൂപ്പ്. ഇത് ആദ്യത്തെ അതേ എക്സാമ്പിൾ തന്നിരിക്കുകയാണ്. ഇൻറ്റ് സ്കോർ 3 = 30, 40, 50. ഇതെങ്ങനെയാണ് ഫോർ ലൂപ്പ് ഉപയോഗിച്ച് എഴുതുന്നതെന്ന് നോക്കാം. തൊട്ട് മുമ്പേ പഠിച്ച എക്സാമ്പിളിൽ, അതായത് ഇതിൽ നമുക്ക് എലമെൻറ്റ് വൈസ് അസസ് ചെയ്യുന്നതെങ്കിൽ 100 വരെ ഇപ്പോൾ എലമെൻറ്റ് വന്നെന്ന് വെച്ചോളൂ.
അപ്പം എനിക്ക് അതെല്ലാം അസസ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ് അല്ലേ? 100 വരെ എനിക്ക് എഴുതണം ഓരോന്നോരോന്നായിട്ട്. അതിന് പകരം നമുക്ക് ഫോർ ലൂപ്പാണ് ഇവിടെ ഉപയോഗിച്ചാൽ വളരെ ഈസിയസ്റ്റ് ആയിട്ട് നമുക്കിത് റെപ്രസെൻറ്റേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുക. ആദ്യം സം കാണണമെങ്കിൽ സമ്മിൻ്റെ വില 0 അസൈൻ ചെയ്യണം, സം ഈക്വൽ ടു 0. എന്നിട്ട് ഫോർ ലൂപ്പ് എഴുതുക. ഫോറിൻ്റെ സിൻടാക്സ് അറിയാം. ഫോർ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷൻ, ടെസ്റ്റ് എക്സ്പ്രഷൻ, അപ്ഡേറ്റ് എക്സ്പ്രഷൻ, ബോഡി ഓഫ് ദ ലൂപ്പ്. ഇവിടെ ഫോർ ഇനിഷ്യലൈസേഷൻ എക്സ്പ്രഷനിൽ വരേണ്ടത് അതായത് ഈ പൊസിഷൻ തുടങ്ങുന്നതാണ്, അതാണ് ലൂപ്പ് കൺട്രോൾ വേരിയബിളായിട്ട് ഐ ആയിട്ട് ഞാൻ കൊടുക്കുന്നത്. ലൂപ്പിനെ കൺട്രോൾ ചെയ്യുന്ന വേരിയബിളാണ് ഇവിടെ ഐ. അതിൽ ഈ ആദ്യത്തെ വില ഏതാണ്? അറേയുടെ ഫസ്റ്റ് സബ്സ്ക്രിപ്റ്റ് തുടങ്ങുന്നത് 0. അപ്പോൾ ഐ ഈക്വൽ 0. അടുത്ത് 1, 2 വരെ വന്നാൽ മതി, 3 വരെ വരണ്ട. അപ്പോൾ ഐ ലെസ് ദാൻ 3. ഓരോ പ്രാവശ്യവും ഐ ഇൻക്രിമെൻ്റ് ചെയ്യണം. ഇവിടെ 0, അടുത്ത് 1, അടുത്ത് 2 പോകണം. അപ്പോൾ ഓരോന്നും ഓരോ പ്രാവശ്യവും ഐ 1 വെച്ച് കൂട്ടുകയാണ്. അതാണ് ഐ പ്ലസ് പ്ലസ്. ഇത് മനസ്സിലായല്ലോ? ഫോർ ഐ ഈക്വൽ 0, ഐ ലെസ് ദാൻ 3, ഐ പ്ലസ് പ്ലസ്. ലൂപ്പ് എന്ന് പറയുമ്പോൾ നമുക്കടി അറിയാം റിപ്പീറ്റഡ് ആക്ഷൻ ആണ്. റിപ്പീറ്റായിട്ട് ഇത് ചെയ്തുകൊണ്ടിരിക്കുക. എപ്പോഴാണ് ഇവിടുത്തെ കണ്ടീഷൻ ഫാൾസ് ആകുന്നത്, അപ്പോൾ ലൂപ്പിൽ നിന്ന് വെളിയിൽ വരും. അപ്പോൾ ഐ ലെസ് ദാൻ 2 വരെ ചെയ്യും, ഈക്വൽ ടു 3 ആകുമ്പോഴത്തേക്ക് ലൂപ്പിൽ നിന്ന് വെളിയിൽ വരും. അപ്പോൾ ആദ്യത്തെ കണ്ടീഷനിൽ ഐ 0 ആണെങ്കിൽ സം ഈക്വൽ ടു സം പ്ലസ് സ്കോർ ഐ. സ്കോർ ഐ എന്ന് പറയുമ്പോൾ ഇവിടെ സ്കോറിൻ്റെ ഈ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് ഐ എന്നുള്ള ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ് കൊടുക്കേണ്ടത്. ശ്രദ്ധിച്ച് മനസ്സിലാക്കണം, ഇവിടെ ഈ സൈസ് അല്ല കൊടുക്കേണ്ടത്. ഡിക്ലറേഷനിലോ ഇനിഷ്യലൈസേഷൻ സമയത്തോ മാത്രമാണ് ഈ സൈസ് കൊടുക്കുന്നത്. അല്ലാതെ നമ്മൾ ഈ പ്രോഗ്രാമിലോട്ട് കടക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ പ്രോസസ്സിംഗ് സമയത്ത്, അതായത് ഫോർ ലൂപ്പിനകത്തെല്ലാം നമ്മൾ സാധാരണയായിട്ട് എന്താ കൊടുക്കേണ്ടത്? സൈസ് അല്ല കൊടുക്കുന്നത്, ഈ ലൂപ്പ് കൺട്രോൾ വേരിയബിളാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ സം പ്ലസ് സ്കോർ ഐ. ഓക്കെ, ആദ്യം അപ്പോൾ സ്കോർ ഐ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 0 കൂടെ ഏത് കൂട്ടം? സ്കോർ 0. സ്കോർ 0 എന്ന് പറയുമ്പോൾ സ്കോർ 0 എലമെൻ്റ് ഏതാണെന്ന് നോക്കണം. 30 ഇവിടെ വരുന്നത്. രണ്ടാമത് എന്ത് വരും? അടുത്തതിലോട്ട് പോവും, ഐ ഇൻക്രിമെൻ്റ് ആവും. ഒന്നാമത്തേലോട്ട് പോവും, 1 പറയുമ്പോൾ 40 സ്കോർ ഐ എന്ന് പറയുമ്പോൾ സ്കോർ 1. സ്കോർ 1 40. അപ്പോൾ ആദ്യത്തെ സമ്മിൻ്റെ കൂടെ അത് കൂട്ടും. 30 + 40 = 70 എന്നാകും സമ്മ്. വീണ്ടും ലൂപ്പിലോട്ട് കയറും, ചെക്ക് ചെയ്യും. ഐ 1 ഐ 1 കൂട്ടിയതിന് ശേഷം കൂട്ടും എത്രയാണ്? 2 ആയി. ചെക്ക് ചെയ്യും, ഐ ലെസ് ദാൻ 3 ആണോ എന്ന് നോക്കും. ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് എന്ത് ചെയ്യും? വീണ്ടും സമ്മിൻ്റെ കൂടെ കൂട്ടും. കൂട്ടുമ്പോഴത്തേക്കും ആദ്യത്തിൻ്റെ കൂടെ 30 + 40 കൂടെ സ്കോർ 2 എത്രയാണ്? സ്കോർ 2 50. 50 കൂട്ടുമ്പോഴത്തേ വരും 120 എന്ന് കിട്ടും ആൻസർ. ഇതാണ് ഫൈനൽ ആൻസർ. അടുത്തും ഐ ഇൻക്രിമെൻ്റ് ആവും. ഇൻക്രിമെൻ്റ് ആകുമ്പോൾ അടുത്ത് എന്താണ്? 2 കഴിഞ്ഞിട്ട് 3 ലെസ് ദാൻ 3 ആണ്, അല്ല. അപ്പോൾ എന്ത് ചെയ്യും? ഉടനെ ഈക്വൽ ടു 3 ആയിട്ട് മാറി, അല്ലേ? ലൂപ്പിൽ നിന്ന് വെളിയിൽ വരും ഫാൾസ് ആയതുകൊണ്ട്. ഈ കണ്ടീഷൻ ഫാൾസ് ആകുമ്പോൾ ലൂപ്പിൽ നിന്നും വെളിയിൽ വരും. അപ്പോൾ ലാസ്റ്റ് ഇരിക്കുന്ന ഈ സമ്മാണ് നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, വളരെ ഈസിയാണ് ഇപ്രകാരം നമുക്ക് ഫോർ ലൂപ്പ് ഉപയോഗിച്ചിട്ട് എഴുതാനായിട്ട്. ഇത്രയും സ്റ്റെപ്പ് എഴുതിയാൽ മതി. നമുക്ക് എത്ര നമ്പർ വേണോ, അതായത് ഇപ്പോൾ 100 നമ്പർ എങ്കിൽ ഇവിടെ 100 എന്ന് കൊടുത്താൽ മതി, 100 നമ്പർ എനിക്ക് ഇങ്ങനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. എങ്ങനെയുണ്ട്? വളരെ ഈസി അല്ലേ? അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.